ഇതിന്റെ പേരിൽ ലോകത്തിന്റെ സഹതാപം നേടിയ ജില്ലയിൽ മെഡിക്കൽ കോളേജ് എന്ന ആവശ്യം തറക്കല്ലിൽ ഒതുങ്ങി. പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. പ്രധാന വാർത്തകൾ. ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ പ്രസിഡന്റിന് നേരെ പ്രതിപക്ഷം ആഞ്ഞടിച്ചപ്പോൾ ഭരണപക്ഷാംഗങ്ങൾ മൗനം പാലിച്ചത് വിവാദമാകുന്നു. അംഗങ്ങൾ നിശബ്ദത പാലിച്ചതിനെക്കുറിച്ച് പാർട്ടി നേതൃത്വം വിശദീകരണം തേടുമെന്ന് സൂചന. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തറക്കല്ലിന് 4 വയസ്സ്. ആശുപത്രി കെട്ടിടത്തിന്റെ പണി തുടങ്ങാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ചെമ്പരിക്ക ഖാസിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത് എറണാകുളം CJM കോടതി December 1 മാറ്റി. ഗ്രാമപഞ്ചായത്തുകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിലേക്ക് ഉടൻ നിയമനം നടത്തണമെന്ന ആവശ്യവുമായി BJP കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി. താലൂക്ക് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച ധർണാ സമരം BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K.ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര വികസനത്തിന്റെ പാതയിൽ അട്ടേങ്ങാനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഹയർ സെക്കൻഡറിക്കു വേണ്ടി നിർമ്മിച്ച അനുബന്ധ കെട്ടിടം റവന്യൂ മന്ത്രി E.ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ പ്രസിഡന്റിന് നേരെ പ്രതിപക്ഷം ആഞ്ഞടിച്ചപ്പോൾ ഭരണപക്ഷാംഗങ്ങൾ മൗനം പാലിച്ചത് വിവാദമാകുന്നു. CPM, CPI, BJP അംഗങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീറിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ മുസ്ലിം ലീഗിലെ ഒരു വനിതാ അംഗം ഒഴിച്ച് കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും മുഴുവൻ അംഗങ്ങളും നിശബ്ദത പാലിച്ചതിനെക്കുറിച്ച് പാർട്ടി നേതൃത്വം വിശദീകരണം തേടുമെന്ന് സൂചന. സ്ഥിരം സമിതി യോഗങ്ങളുടെ റിപ്പോർട്ട് വായിക്കാൻ തുടങ്ങുന്നതിനിടെയാണ് BJPയിലെ K.ശ്രീകാന്തും CPMലെ ജോസ് പത്താലും പ്രസിഡന്റിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത്. ജില്ലാ പഞ്ചായത്തിൻ്റെയും ദേശീയ വികലാംഗ പുനരധിവാസ പദ്ധതിയുടെയും ഭാഗമായി ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള മുച്ചക്രവാഹനത്തിൻ്റെ വിതരണോദ്ഘാടനം അംഗങ്ങൾ അറിയാതെയാണ് തീയതി മാറ്റിയതെന്നും എന്നാൽ പുതുക്കിയ തീയതി അറിയിച്ചിട്ടില്ലെന്നും K.ശ്രീകാന്ത് ആരോപിച്ചു. പതിനെട്ടിന് നടത്താനിരുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയെങ്കിലും മാറ്റിയ വിവരം അറിയുന്നത് അന്നേരമാണെന്ന് ശ്രീകാന്ത് കുറ്റപ്പെടുത്തി. ഇതേ വിഷയത്തിന് പുറമെ പല പരിപാടികളിലും പ്രസിഡന്റ് മറ്റംഗങ്ങളെ അറിയിക്കുന്നില്ലെന്നാണ് ജോസ് പത്താലിന്റെ ആരോപണം. മന്ത്രി E.ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുന്നതിനാലാണ് MPയും 2 MLA മാരടക്കം പരിപാടിയിൽ പങ്കെടുക്കാത്തതിനാൽ CPM അംഗങ്ങൾ ബഹിഷ്കരിച്ചുവെന്നാണ് വാർത്തയെന്നും ഇത് തിരുത്തണമെന്നും പ്രസിഡന്റിനോട് ജോസ് പത്താലിൽ ആവശ്യപ്പെട്ടു. BJP, CPM, CPI അംഗങ്ങൾ മുസ്ലിം ലീഗുകാരനായ പ്രസിഡന്റിനെ രൂക്ഷമായി വിമർശിച്ചപ്പോൾ മുസ്ലിം ലീഗിലെ ഫരീദ സക്കീർ അഹമ്മദ് മാത്രമാണ് പ്രതിരോധ ശബ്ദം ഉയർത്തിയത്. കോൺഗ്രസിലെ ഹർഷാദ് വുർക്കാടി, ഷാനവാസ് പാതൂർ, മുസ്ലിം ലീഗിലെ മറ്റംഗങ്ങളും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ തടയാൻ രംഗത്തെത്തിയില്ല. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തറക്കല്ലിന് 4 വയസ്സ്. ആശുപത്രി കെട്ടിടത്തിന്റെ പണി തുടങ്ങാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ 28 വൈകുന്നേരം 4 മുതൽ 8 വരെ മെഡിക്കൽ കോളേജ് പരിസരത്ത് കാത്തിരിപ്പ് സമരം നടത്തും. 2013 November 30 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട മെഡിക്കൽ കോളേജിന്റെ അക്കാഡമിക് ബ്ലോക്കിന്റെ പണി പൂർത്തിയായി വരികയാണ്. എന്നാൽ അതേസമയത്ത് തന്നെ ടെൻഡർ ചെയ്ത 68 കോടി രൂപയുടെ ആശുപത്രി കെട്ടിടത്തിന്റെ ടെൻഡർ സാങ്കേതികത്വം പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയാണ്. കഴിഞ്ഞ 2 വർഷമായി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതിനകം പ്രഖ്യാപിച്ച മഞ്ചേരി, പാലക്കാട് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കാസർഗോഡ് മാത്രമാണ് കോളേജിന്റെ പ്രവർത്തനം ആരംഭിക്കാത്തത്. 1000 എൻഡോസൾഫാൻ രോഗികളുള്ള പ്രദേശമാണിത്. ഒരു ഭാഗത്ത് സാങ്കേതികത്വം പറഞ്ഞ് മെഡിക്കൽ കോളേജ് മാറ്റിസ്ഥാപിക്കാനുള്ള ഗൂഢനീക്കം നടത്തുകയാണ്. മറുഭാഗത്ത് മംഗലാപുരം ലോബി മെഡിക്കൽ കോളേജിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രി കെട്ടിടത്തിന്റെ ടെൻഡർ നടപടി പൂർത്തിയാക്കി പണി ആരംഭിക്കണമെന്നും മെഡിക്കൽ കോളേജ് ഇവിടെ നിന്നും മാറ്റാനുള്ള ശ്രമം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 28 വൈകുന്നേരം 4 മുതൽ 8 വരെ മെഡിക്കൽ കോളേജ് പരിസരത്ത് കാത്തിരിപ്പ് സമരം നടത്തും. സമരം ഫലം കണ്ടില്ലെങ്കിൽ January 30 അനിശ്ചിതകാല സമരം നടത്താനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ഈ കാസർഗോട്ടെ ജനങ്ങൾ മെഡിക്കൽ കോളേജിന് വേണ്ടി കാത്തിരിക്കുന്നത് ഒരുപാട് കാലമായി. കഴിഞ്ഞ 4 വർഷക്കാലം
നമ്മുടെ കാസർഗോട്ടെ ജനങ്ങൾ പ്രത്യേകിച്ച് പാവപ്പെട്ട രോഗികൾ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വരുമെന്ന് കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിപ്പ് അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാസർഗോട്ടെ ജനങ്ങൾ ഇവിടെ ഒരു കാത്തിരിപ്പ് സമരം നടത്തുകയാണ്. 28-ാം തീയതി വൈകുന്നേരം 4 മണി മുതൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. കെ അഹമ്മദ് ഷെരീഫ്, മാഹിൻ കെലോട്ട്, എസ് എൻ മയ്യ, എ കെ ശ്യാംപ്രസാദ്, പി കരുണാകരൻ, കുഞ്ചാർ മുഹമ്മദ്, അജയ് പരവനടുക്കം, നാസർ ചെമ്മനാട്, അഷ്റഫ് മുനീർ, ജീവൻ തോമസ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ചെമ്പരിക്ക മംഗലാപുരം ഖാസിയായിരുന്ന CM അബ്ദുല്ല മൗലവിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത് എറണാകുളം CJM കോടതി December 1 മാറ്റി. ഇത് 3-ാം തവണയാണ് കേസ് പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചത്. ഖാസി കേസുമായി ബന്ധപ്പെട്ട് CBI 2-ാം തവണയും നടത്തിയ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചിരുന്നു. ഇത് പരിഗണിക്കുന്നതിനിടയിലാണ് പുതിയ ഫോൺ സന്ദേശം പുറത്തുവന്നത്. PDP നേതാവായ അഷ്റഫ് തങ്ങൾ കേസിൽ കക്ഷി ചേരുന്നതിനായി കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. CJM കോടതിയിൽ ക്രിമിനൽ നടപടി 164 പ്രകാരം മൊഴി നൽകുന്നതിനായി ഫോൺ സന്ദേശത്തിലൂടെ പുതിയ വിവരങ്ങൾ വെളിപ്പെടുത്തിയ ആദൂർ പരപ്പയിലെ അഷ്റഫ് മൗലവി അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും കോടതി CBI മുഖാന്തരം അറിയിക്കണമെന്നാവശ്യപ്പെട്ട് തള്ളുകയായിരുന്നു. കേസിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നും CBIക്ക് പുതുതായി ഒരു നിർദ്ദേശവും ലഭിച്ചില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡാർവിൻ വ്യക്തമാക്കിയിരുന്നു. ഖാസിയുടെ മകൻ ഷാഫിയുടെ പരാതിയിലാണ് CBIയുടെ 2-ാം അന്വേഷണവും നടന്നത്. ഇതിന്റെ റിപ്പോർട്ട് പരിഗണിക്കുന്നതാണ് കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, KCN. ഗ്രാമപഞ്ചായത്തുകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിലേക്ക് ഉടൻ നിയമനം നടത്തണമെന്നാവശ്യവുമായി BJP കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി. താലൂക്ക് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച ധർണാസമരം BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. ധർണാസമരത്തിൽ BJP നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു. കാസർഗോഡ് മണ്ഡലം BJP കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാസമരം BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പക്ഷ പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകളിലെ ജനപരവാദന്തഹ ഹലവാറു യോജനകളെന്ന ഈ ആർത്ഥിക വർഷത്തിൽ കൈകൊണ്ടത് അതൊക്കെ ബഹള കഷ്ടപ്പെട്ടു ശ്രമവഹിച്ചുകൊണ്ട് യോജനകളെന്ന തയ്യാറുമാടി അതെന്ന ജാരിഗൊളിച്ചിലേക്ക് ഭാരതീയ ജനതാ പക്ഷദ നേതൃത്വത്തിലിരുവന്തഹ ഗ്രാമപഞ്ചായത്തുകൾ തയ്യാറാക്കി. ആ യോജനകളെന്ന കാര്യഗതമൊഴിച്ചേക്കാത്തഹ യാറ നിർവഹണ ഉദ്യോഗസ്ഥരിദ്ദാരോ ഇംപ്ലിമെന്റ് മാഡേക്കാതന്തഹ ഉദ്യോഗസ്ഥരിദ്ദാരോ ആ ഉദ്യോഗസ്ഥരല്ലി അർദ്ധക്കിന്തലും ഹെച്ചു ഉദ്യോഗസ്ഥരും ആ ഹുദ്ദകൾ കാലി ഇരുവ കാരണ അതെന്ന കാര്യഗതൊളിച്ചിലേക്ക് സാധ്യമാക്കില്ല. ധർണാസമരത്തിൽ സുധാമ ഗോസാഡ, രവീശ തന്ത്രി കുണ്ടാർ, ബാലകൃഷ്ണ ഷെട്ടി, ശിവകൃഷ്ണ ഭട്ട്, സവിത ടീച്ചർ, സദാനന്ദ റായ്, ജനനി രത്നാവതി, എൻ സതീശൻ, PR സുനിൽ തുടങ്ങിയ നിരവധി പേർ സംബന്ധിച്ചു. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാ ഊർജോത്സവം കാര്യപരിപാടി ചെങ്കള മാർത്തോമ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. മാർത്തോമ സ്കൂൾ മാനേജർ AG മാത്യു അധ്യക്ഷനായ പരിപാടി ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷായന സലീം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ AG മാത്യു, ഹെഡ്മാസ്റ്റർ സക്കറിയ തോമസ് എന്നിവർ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ചെങ്കള മാർത്തോമ ഹൈസ്കൂളിൽ നടന്ന കാസർഗോഡ് ജില്ലാ ഊർജോത്സവം കാര്യപരിപാടി മാർത്തോമ സ്കൂൾ മാനേജർ ഫാദർ G മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്നത് വിദ്യാഭ്യാസ മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പല മേഖലയിലും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഉത്സവങ്ങളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു പഠനം കൊണ്ട് മാത്രം തീർത്തിയാവുന്നതല്ല വിദ്യാഭ്യാസം. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, ഏതൊക്കെ രീതിയിലുള്ള കഴിവുകളെ പരിപോഷിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു, അതും ആ കഴിവുകളെ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഒരു വിദ്യാഭ്യാസം പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും മികവുറ്റ പരിപാടികളുമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പരിപാടിയിൽ VTV മോഹനൻ, P നന്ദലാൽ ഭട്ട്, നന്ദികേഷ്, കെ കൈലാസമൂർത്തി, വി ദിനേഷ്, സക്കറിയ തോമസ്, MT രാജീവൻ, വി പ്രശാന്തൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ക്വിസ് മത്സരത്തിൽ GVHSS ഫോർ ഗേൾസ് കാസർഗോഡിലെ T രജനയും PV കൃഷ്ണപ്രിയയും 1-ാം സ്ഥാനം കരസ്ഥമാക്കി. GVHSS ഇരിയണ്ണിയിലെ MS ആർഷയും V ആതിരയും 2-ാം സ്ഥാനവും കരസ്ഥമാക്കി.
കാർട്ടൂണിൽ ജി വി എച്ച് എസ് കാറടുക്കയിലെ കാവ്യമോൾ ഒന്നാം സ്ഥാനവും ജി വി എച്ച് എസ് കാസർഗോഡിലെ എ എം അശ്വതി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനദാനം എ ജി മാത്യുവും സക്കറിയ തോമസും നിർവഹിച്ചു. സമാപന യോഗത്തിൽ എ ടി വി മോഹനൻ, രാജീവൻ എം പി, പ്രശാന്ത് വി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. മഞ്ചേശ്വരം സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നവംബർ 24 നടക്കും. കേരള പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. പി ബി അബ്ദുറസാഖ് എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പി കരുണാകരൻ എം പി മുഖ്യാതിഥിയാകും. നവംബർ 24 നടക്കുന്ന കേരള രജിസ്ട്രേഷൻ വകുപ്പിന്റെ കീഴിലുള്ള മഞ്ചേശ്വരം സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പി ബി അബ്ദുറസാഖ് എം എൽ എയുടെ അധ്യക്ഷതയിൽ കേരള പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മഞ്ചേശ്വരത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിന്റെ ബഹുമാനായ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ നിർവഹിക്കുന്ന പി ശ്രീ പി കരുണാകരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മറ്റ് ഈ രജിസ്ട്രി ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന ഒരു നാടിൻ്റെ ഉത്സവമാകുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ഇതിൻ്റെ ശിലാസ്ഥാപന ചടങ്ങ് നടത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ എം അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് ഹാജി, കാസർഗോഡ് ജില്ലാ രജിസ്ട്രാർ കെ ശ്രീനിവാസൻ, കെ എം കെ അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. 2018 ഫെബ്രുവരിയിൽ കാഞ്ഞങ്ങാട് നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 11th സംസ്ഥാന സമ്മേളനത്തിന് ലോഗോ ക്ഷണിച്ചു. ഡിസൈൻ ചെയ്ത ലോഗോ സിഒഎ ജില്ലാ കമ്മിറ്റി ഓഫീസ്, ഫെബിന കോംപ്ലക്സ്, ഉദുമ എന്ന വിലാസത്തിലോ കൊളീഗ്സ് കേബിൾ നെറ്റ് ഉദുമ @gmail.com എന്ന മെയിലിലേക്കോ നവംബർ 30 അയക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്ന ലോഗോയ്ക്ക് ഉപഹാരവും ക്യാഷ് അവാർഡും സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യും. ബന്ധപ്പെടുക 9447449573, 9446335025. സമഗ്ര വികസനത്തിന്റെ പാതയിൽ അട്ടേങ്ങാനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഹയർ സെക്കൻഡറിക്കു വേണ്ടി നിർമ്മിച്ച അനുബന്ധ കെട്ടിടം മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,50,000 രൂപ ചിലവിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത്. മികച്ച വിജയ ശതമാനത്തിലൂടെ മികച്ച സ്കൂളായി മാറിയ അട്ടേങ്ങാനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസനത്തിന്റെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം പണിയുന്നത്. കെട്ടിടോദ്ഘാടനം നാടിന് ആഘോഷമായി. മന്ത്രി ഇ ചന്ദ്രശേഖരൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇത്തരം പ്രയാസങ്ങളുണ്ട്. ഗ്രാമീണ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വളരെ മെച്ചപ്പെട്ട സൗകര്യം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടുപുറത്തുകാരായ കുട്ടികൾ അവർക്ക് വിദ്യാഭ്യാസം നേടാൻ കഴിയണമെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജില്ലയിലായാലും സംസ്ഥാനത്തായാലും വളരെയധികം സഞ്ചരിക്കാതെ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള സൗകര്യം ഹയർ സെക്കൻഡറി തലം വരെയെങ്കിലും നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്കകത്തുണ്ട് എന്നുള്ളതൊരു ഉറപ്പാണ്. ചടങ്ങിൽ സ്കൂളിന് സൗജന്യമായി സ്ഥലം അനുവദിച്ച പരേതനായ കമ്പിക്കാനം നാരായണൻ നായർ, ഈശ്വരപുരം കെ നാരായണൻ നായർ എന്നിവരുടെ കുടുംബങ്ങളെ ആദരിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി രാജൻ അധ്യക്ഷനായി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സി കുഞ്ഞിക്കണ്ണൻ, ഇ പത്മാവതി, പി ദാമോദരൻ, ഗോകുൽ കൃഷ്ണ, യു ഉണ്ണികൃഷ്ണൻ, ടി കൃഷ്ണൻ, കെ ബാലകൃഷ്ണൻ നായർ, വി വി ഭാസ്കരൻ, സി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കാസർഗോഡ് സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ നടന്നു. എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി ഉമാശങ്കർ വയനാട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. എൻ ജി ഒ യൂണിയൻ ജീവനക്കാരുടെ പ്രശ്നങ്ങളെ സംസ്ഥാന സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്വാഭാവികമായി ഒരു ഗവൺമെന്റ് മാറുമ്പോൾ ഒരു മുഖ്യമന്ത്രി മാറി, മന്ത്രിമാർ മാറി, മുന്നണി മാറി, ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സ്ഥലം മാറ്റങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത പോലെ ഉള്ളൊരു സ്ഥലമാറ്റങ്ങളുമായിട്ടാണ് ഈ ഗവൺമെന്റ് എന്ത് ചെയ്തത്, ഈ മേഖലയിൽ നമ്മുടെ മേഖലയിൽ അഴിഞ്ഞാടിക്കൊണ്ടുള്ള മുന്നോട്ടേക്ക് പോക്കുകളുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് എം പി കുഞ്ഞിമൊയ്തീൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ പി വി രമേശൻ, വി ദാമോദരൻ, കെ മധു, രാജേഷ് ഖന്ന, എസ് ഷംനാഥ്, സുരേഷ് പെരിയങ്ങാനം, അഷ്റഫ് ഇരിവേലി, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായ എ ജോസ് കുട്ടി, ഇ മീനാകുമാരി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു.
58-ാമത് ഹൊസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദി ഉണർന്നു. കലോത്സവത്തെ നാടിന്റെ ഉത്സവമാക്കി മാറ്റി അധ്യാപകരും നാട്ടുകാരും. 58-ാമത് ഹൊസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജിന മത്സരങ്ങൾക്ക് അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 8 വേദികളിലായി 520-ഓളം മത്സര ഇനങ്ങളിലാണ് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നത്. 4,200-ഓളം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കാനായി എത്തുന്നത്. അമ്പലത്തറ സ്കൂളിൽ ആദ്യമായി നടക്കുന്ന ഉപജില്ലാ കലോത്സവം നാടിനെ ഉത്സവമാക്കി മാറ്റാനുള്ള പരിശ്രമത്തിലാണ് സ്കൂളിലെ അധ്യാപകരും കുട്ടികളും നാട്ടുകാരും. 16-ാം തീയതിയാണ് കലോത്സവങ്ങൾ ആരംഭിച്ചത്. 16-ന് ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ, 20-ാം തീയതി തിങ്കളാഴ്ച ഓഫ് സ്റ്റേജും സ്റ്റേജ് മത്സരങ്ങളും നടന്നിരുന്നു. ഏകദേശം 520-ഓളം മത്സരങ്ങളാണ് ഈ 5 ദിവസങ്ങളിലായി GVH അമ്പലത്തറ ആദിത്യമരിൽ കൊണ്ടിരിക്കുന്നത്. സ്റ്റേജിന മത്സരങ്ങളുടെ ആദ്യ ദിനത്തിൽ ഭരതനാട്യവേദിയിൽ അരങ്ങ് തകർത്തു. കലോത്സവത്തിന്റെ ഉദ്ഘാടനം പി കരുണാകരൻ MP നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ദേശവ്യാപക പ്രക്ഷോഭം തുടങ്ങുന്നു. പ്രക്ഷോഭത്തിന് മുന്നോടിയായി മോട്ടോർ വ്യവസായ സംരക്ഷണ സമിതി ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. കേന്ദ്ര സർക്കാർ നയങ്ങൾ മോട്ടോർ വ്യവസായ മേഖലയെ തകർക്കുന്നതാണെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ ആരോപിക്കുന്നു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. കൺവെൻഷനിൽ സമരപ്രഖ്യാപന രേഖ മോട്ടോർ ഫെഡറേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി PK രാജൻ അവതരിപ്പിച്ചു. ആരാ കേരളത്തിൽ 1,000 ബസ്സുകൾ മുതലാളി, ആരാ 1,000 ബസ്സുകൾ മുതലാളി ഇന്ത്യയിൽ, 1,000 ബസ്സുകൾ മുതലാളി വിദേശ രാജ്യങ്ങളിലെ വോൾവോ കമ്പനിക്കാരനാണ്. പശ്ചിമ ജർമ്മനിലെ വോൾവോ കമ്പനിക്കാരനാണ് ലോകത്തെ ഏറ്റവും വലിയ വാഹനം ഉണ്ടാക്കുന്നത്. നമുക്ക് കാണാൻ ഇവിടെ കൊണ്ടോടിക്കാരുടെയും KSRTC വണ്ടി, വോൾവോ വണ്ടി, AC വണ്ടി പോകുന്ന കണ്ടിട്ടുണ്ടാവും. ചെറുതും വലുതുമായ വാഹനങ്ങൾ ലോകത്താകെ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് വോൾവോ കമ്പനി. അവർ പറയുന്നത് ടാക്സി പെർമിറ്റ് കൊടുക്കുന്നത്, ഓട്ടോറിക്ഷ പെർമിറ്റ് കൊടുക്കുന്നത് ഇപ്പോഴെല്ലാം നിലവിലുള്ള RTMS മുഖാന്തരമാണ്. ഈ നിയമത്തിൽ പറയുന്നത് ഈ അഗ്രിഗേറ്റർമാർക്ക് 1,000 ബസ് 1,000 ചെറുകിട വാഹനമുള്ള ഒരു മുതലാളിക്ക് കേരള സംസ്ഥാനത്തിലെ ഏത് റോഡുകളിലും വാഹനം ഓടിക്കാൻ ആവശ്യമായ ലൈസൻസ് കൊടുക്കും. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ ഷെരീഫ് കൊടവന്തി, K ഗിരീഷ്, V ശശി, P വിജയകുമാർ, C രവി, T വി വിനോദ്, MB മുസ്തഫ എന്നിവർ സംഗമത്തിൽ പങ്കെടുക്കാനെത്തി. എൻഡോസൾഫാൻ ദുരിതമനുഭവിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്ക് സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ തൊഴിൽ സംരംഭം. നീലേശ്വരത്തും എൻമകജയിലും തൊഴിൽ സംരംഭക യൂണിറ്റുകൾ നിലവിൽ വരും. നീലേശ്വരത്ത് നടന്ന 18-ദിവസ പരിശീലന പരിപാടി സമാപിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബത്തിലെ അമ്മമാരുടെ പുനരധിവാസത്തിനായി സംസ്ഥാന കുടുംബശ്രീ മിഷനും മലയാള മനോരമയും ചേർന്ന് തൊഴിൽ സംരംഭക യൂണിറ്റുകൾ സജ്ജമാക്കുന്നതിന് മുന്നോടിയായി നടത്തിയ പരിശീലന പരിപാടി പൂർത്തിയായി. കിറ്റ്കോയാണ് തൊഴിൽ പരിശീലന ക്ലാസ് നൽകിയത്. കുട നിർമ്മാണം, ബാഗ് നിർമ്മാണം എന്നിവയിൽ 18 ദിവസങ്ങളായി നടത്തിയ പരിശീലന പരിപാടിയിൽ നീലേശ്വരം നഗരസഭയ്ക്ക് കീഴിൽ ചിറപ്പുറത്ത് പ്രവർത്തിക്കുന്ന പ്രത്യാശ ബഡ് സ്കൂൾ പരിധിയിലെ 18 അമ്മമാർ പങ്കെടുത്തു. ചിറപ്പുറത്തെ നഗരസഭ വായനശാല ഹാളിലായിരുന്നു പരിശീലനം. സമാപന പരിപാടിയും സർട്ടിഫിക്കറ്റ് വിതരണവും നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ P രാധ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷ V ഗൗരി, സ്ഥിരം സമിതി അധ്യക്ഷനായ PM സന്ധ്യ, PP മുഹമ്മദ് റാഫി, കൗൺസിലർമാരായ KV ശശികുമാർ, P മനോഹരൻ, നഗരസഭാ സെക്രട്ടറി K അഭിലാഷ്, കുടുംബശ്രീ CDS അധ്യക്ഷ TV രേണുക, കിറ്റ്കോ പ്രോഗ്രാം കോർഡിനേറ്റർ PA കുര്യച്ചൻ, പ്രത്യാശ ബഡ് സ്കൂൾ PTA പ്രസിഡന്റ് E രാജൻ, ബഡ് സ്കൂൾ അധ്യാപക KV ജലജ, കുടുംബശ്രീ ജില്ലാ മിഷൻ എൻഡോസൾഫാൻ DPM ജ്യോതിസ് മെറിൻ, നഗരസഭാ കോർഡിനേറ്റർ V ആതിര, തൊഴിൽ പരിശീലനം നേടിയവരെ പ്രതികരിച്ച് രമ തമ്പാൻ, VV രാധാമണി, മലയാള മനോരമ നീലേശ്വരം ലേഖകൻ ശ്യാംബാബ വെള്ളിക്കോത്ത് എന്നിവർ സംസാരിച്ചു. ഈ പൂക്കളം വിരിയട്ടെ ക്യാമ്പയിനിലൂടെ നല്ല പാഠം കുട്ടികളിൽ നിന്നുൾപ്പെടെ മനോരമ സ്വരൂപിച്ച സ്നേഹനിധി ഉപയോഗപ്പെടുത്തിയാണ് തൊഴിൽ സംരംഭക യൂണിറ്റ് ഒരുക്കുന്നത്. നീലേശ്വരത്തും എൻമകജയിലുമാണ് യൂണിറ്റ് സജ്ജീകരിക്കുന്നത്. മാണിയാട്ട് ചന്തേര ശ്രീ തിരുനെല്ലൂർ ശിവക്ഷേത്രത്തിന് നാട്ടുകാർ ക്ഷേത്രക്കുളം നിർമ്മിച്ചു നൽകി. ഇടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി ക്ഷേത്രക്കുളം നാടിന് സമർപ്പിച്ചു. മാണിയാട്ടെ ചന്തേര ശ്രീ തിരുനെല്ലൂർ ശിവക്ഷേത്ര പരിസരത്ത് ക്ഷേത്രക്കുള സമർപ്പണത്തിലെത്തിയ ഇടനീർ മഠാധിപതി ശ്രീ കേശവാനന്ദ ഭാരതിയെ പൂർണ്ണകുംഭത്തോടെ സ്വീകരിച്ചു. ക്ഷേത്രം മേൽശാന്തി മാങ്ങാട്ടിലത്ത് കേശവൻ നമ്പൂതിരി സ്വീകരിച്ചു. ആരായണം ഹരിം 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 ഹരിം
നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു സ്വീകരണം. ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ നിർമ്മിച്ച ക്ഷേത്രകുളം ഇടനീർ മഠാധിപതി ശ്രീ കേശവാനന്ദ ഭാരതി നാടിന് സമർപ്പിച്ചു. അനുഗ്രഹ ഭാഷണവും നടത്തി. ക്ഷേത്രം തന്ത്രി കപോതനിലത്ത് കുഞ്ഞിരാമൻ നമ്പൂതിരി മഠാധിപതിയെ ആദരിച്ചു. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ശ്രീധരൻ മാസ്റ്റർ ഉപഹാരം സമർപ്പിച്ചു. മലബാർ ദേവസ്വം ബോർഡ് സ്ഥിരം സമിതി ചെയർമാൻ കൊട്രവാസുദേവ്, തിരുനെല്ലി കൃഷ്ണൻ മൂത്തനായരച്ചൻ, ക്ഷേത്രം വനിതാ കമ്മിറ്റി പ്രസിഡന്റ് പി ഭാനുമതി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് എം വി ബാലചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി കെ പ്രഭാകരൻ സ്വാഗതവും ട്രഷറർ കെ പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ പ്രസിഡന്റിന് നേരെ പ്രതിപക്ഷം ആഞ്ഞടിച്ചപ്പോൾ ഭരണപക്ഷാംഗങ്ങൾ മൗനം പാലിച്ചത് വിവാദമാകുന്നു. അംഗങ്ങൾ നിശബ്ദത പാലിച്ചതിനെക്കുറിച്ച് പാർട്ടി നേതൃത്വം വിശദീകരണം തേടുമെന്ന് സൂചന. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തറക്കല്ലിന് 4 വയസ്സ്. ആശുപത്രി കെട്ടിടത്തിന്റെ പണി തുടങ്ങാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ചെമ്പരിക്ക ഖാസിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത് എറണാകുളം CJM കോടതി December 1 മാറ്റി. ഗ്രാമപഞ്ചായത്തുകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിലേക്ക് ഉടൻ നിയമനം നടത്തണമെന്ന ആവശ്യവുമായി BJP കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി. താലൂക്ക് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച ധർണാസമരം BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര വികസനത്തിന്റെ പാതയിൽ അട്ടേങ്ങാനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഹയർ സെക്കൻഡറിക്കു വേണ്ടി നിർമ്മിച്ച അനുബന്ധ കെട്ടിടം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.